ഇന്നലെ ആലപ്പുഴയിൽ വെച്ച് നടന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ മഹാറാലിയും വോളണ്ടിയർ മാർച്ചും നാം കണ്ടു. അതിനോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിൽ വളരെ വലിയൊരു മഹാസമ്മേളനം നടന്നിരുന്നു. ആ മഹാസമ്മേളനത്തിൽ ഇതാ പോപ്പുലർ ഫ്രണ്ട് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാർ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇനി ഇന്ത്യയിൽ ഒരു ബാബറി മസ്ജിദ് സംഭവം ആവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പള്ളി കമ്പണമിൽ കേസ് നടത്തിക്കൊള്ളാം, നിങ്ങൾ തെരുവിലിറങ്ങരുത് എന്ന് ഉപദേശിക്കുന്ന നല്ല വാക്കുകൾ ഉപദേശിക്കുന്ന ആളുകൾ പറയട്ടെ, ഇല്ല, ബാബറി മസ്ജിദിന്റെ കാര്യത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് സംഭവിച്ച അബദ്ധങ്ങൾ ഒന്നൊന്നായി തിരുത്തിയും കൊണ്ട് ഇനി ഒരിക്കലും ഒരു ബാബറി മസ്ജിദ് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ മുഴുവൻ ശ്രമങ്ങളും ഇന്ത്യൻ ജനത നടത്തിക്കൊണ്ടിരിക്കും. അതിനുവേണ്ട എന്ത് പിന്തുണയാണോ അതിന് മുമ്പിൽ നയിക്കണമെങ്കിൽ മുമ്പിൽ നയിക്കുവാൻ, ആ മാർഗത്തിൽ വരുന്ന എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും ഏറ്റുവാങ്ങുവാൻ ഇന്ത്യയിലെ ഏതൊരു മുസ്ലിം വിശ്വാസിയുടെയും മനസ്സിന്റെ ഉള്ളിലെ വേദനയാണ് ബാബറി മസ്ജിദ്. 1991 സംഘപരിവാറുകാർ ബാബറി മസ്ജിദ് തകർത്ത്, അതായത് കർസേവ നടത്തി ബാബറി മസ്ജിദ് തകർത്തിയ സംഭവം ഇന്ന് മതേതര ഇന്ത്യയുടെയും അതുപോലെ തന്നെ എല്ലാ ഇസ്ലാമിക വിഭാഗങ്ങളുടെയും ഉള്ളിലെ ഒരു നൊമ്പരമാണ്. പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നത് അന്ന് പറ്റിയ തെറ്റ്, അതായത് ബാബറി മസ്ജിദ് തകർത്തിയ സമയത്ത് മുസ്ലിം സമുദായത്തിന് പറ്റിയ തെറ്റ് ഞങ്ങൾ ഇനി ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ തിരുത്തുമെന്നതാണ്. അതായത് അന്ന് പറ്റിയ തെറ്റ് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമല്ല. ഞങ്ങൾ ഊഹിക്കുന്നിടത്തോളം അന്ന് അതിനൊരു തിരിച്ചടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണോന്ന് അറിയത്തില്ല. എന്തായാലും അന്ന് മുസ്ലിം ലീഗ് ആയിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷി. അവർ അന്ന് സംയമനം പാലിച്ചു. ആ സംയമനത്തെ ഞങ്ങൾ ഇന്നും പുകഴ്ത്തുകയാണ്. കാരണം അന്ന് അവർ അതിനെതിരായി ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രകോപനം സൃഷ്ടിച്ചിരുന്നെങ്കിൽ തീർച്ചയായും വളരെ വലിയൊരു വർഗീയ കലാപമായി മാറിയാണ്. കാരണം സംഘപരിവാർ അന്നും ഭൂരിപക്ഷമാണ്. അവർ എല്ലാ സന്നാഹങ്ങളോടെയും കൂടിയാണ് ബാബറി മസ്ജിദ് തകർക്കുവാൻ പോയത്. പക്ഷേ അത് ഇന്ത്യൻ മതേതരത്വത്തിന് വേണ്ടി മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ അന്ന് കണ്ടില്ലെന്ന് നടിച്ചു, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ചു എന്നതല്ല, അവർ വേറൊരു പ്രശ്നത്തിന് മുതിർന്നില്ല. തീർച്ചയായും അതിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു തെറ്റ് ഇനി ഞങ്ങൾ ആവർത്തിക്കുകയില്ല എന്നാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത്. തീർച്ചയായും അവരുടെ ഇത്തരം വാദങ്ങൾ ആശങ്കാജനകമാണ്. പക്ഷെ ആശങ്കാജനകമാവുമ്പോഴും പോപ്പുലർ ഫ്രണ്ട് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബറി മസ്ജിദിന് പിന്നാലെ ഇന്ത്യയിലെ നിരവധി മസ്ജിദുകൾ തകർക്കുവാനാണ് സംഘപരിവാറുകാർ ലക്ഷ്യമിടുന്നത്. അതായത് അവർ ഇപ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദ് തകർക്കണമെന്ന് പറഞ്ഞു വരുന്നു, ഈദ്ഗാഹി മസ്ജിദ് തകർക്കണമെന്ന് പറയുന്നു, അതുപോലെ തന്നെ ടിപ്പു സുൽത്താൻ മസ്ജിദ് തകർക്കണമെന്ന് പറയുന്നു, അതുപോലെ 3000 മസ്ജിദുകളുടെ തകർക്കപ്പെടേണ്ട പള്ളികളുടെ ലിസ്റ്റുകൾ അവർ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്നത് ഇനി ബാബറി ഞങ്ങൾ ആവർത്തിക്കാൻ സമ്മതിക്കുകയില്ല എന്ന്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഈ പ്രസ്താവനയെ കുറിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ കരുതുന്നത്, സംഘപരിവാർ ഇനി ഇത്തരത്തിലൊരു പള്ളി പൊളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ടൊരു അമ്പലം പൊളിക്കുമെന്നല്ല പോപ്പുലർ ഫ്രണ്ട് ഉദ്ദേശിച്ചത്. മറിച്ച് ജനാധിപത്യപരമായ മാർഗത്തിൽ കൂടി ഇത്തരം നീക്കങ്ങൾക്കെതിരെ അവർ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അല്ലാതെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ പോയിട്ടുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം, അത് സാമുദായിക അന്തരീക്ഷം തകരും അത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു അവിവേകത്തിന് പോപ്പുലർ ഫ്രണ്ട് ഒരിക്കലും മുതിരും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. തീർച്ചയായും ജനാധിപത്യ മാർഗത്തിൽ കൂടി ഇനി ഇത്തരം ബാബറി മസ്ജിദുകൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും ഞങ്ങൾ പൊരുതും, അതിനെതിരെ പിടിച്ചു നിൽക്കുമെന്നായിരിക്കും SDPI ഉദ്ദേശിച്ചത്. അത്തരത്തിലാണെങ്കിൽ തീർച്ചയായും അവരുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യണം. കാരണം ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുവാനാണ് സംഘപരിവാർ ഇന്ന് ശ്രമിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്തുവാനാണ് സംഘപരിവാർ ഇന്ന് ശ്രമിക്കുന്നത്. സംഘപരിവാറിന്റെ ഈ ശക്തി, അല്ലെങ്കിൽ അത്തരത്തിൽ ഇവർ ശ്രമിക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം അവർക്കറിയാം ഈ ന്യൂനപക്ഷം ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അവർ ഞങ്ങൾക്കെതിരെ വരികയില്ല എന്നുള്ള ധൈര്യത്തിന് പുറത്താണ് അവർ ഞങ്ങളെ ഒന്നും ചെയ്യുകയില്ല. കാരണം ഞങ്ങൾ ഭൂരിപക്ഷമാണ്, ഞങ്ങൾ ശക്തരാണ്, ഞങ്ങളുടെ കൂടെ ധാരാളം ആളുകളുണ്ട്, അതിനാൽ തന്നെ ഞങ്ങൾക്കെതിരെ അവർ തിരിയുകയില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് ഏറ്റുമുട്ടാൻ അവർ ഭയപ്പെടുമെന്നുള്ള ശക്തിയുടെ പുറത്താണ് സംഘപരിവാർ ഇത്തരം പ്രകോപനങ്ങൾക്ക് മുതിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളെ എതിർക്കാൻ ഇവിടെ ശക്തിയുണ്ട്, നിങ്ങൾക്ക് തിരിച്ചടി കിട്ടും എന്നൊരു ധാരണ സംഘപരിവാറിന് വന്നാൽ തീർച്ചയായും അവർ ഇത്തരം പ്രവണതകളിൽ നിന്ന് പിന്നോട്ട് തിരിയും. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഒരു സംഘി അവിടെ കലാപം ഉണ്ടായ സമയത്ത് മുസ്ലിങ്ങളുടെ വീട് കത്തിക്കാൻ വേണ്ടി പോയി, മുസ്ലിം സമുദായത്തിന്റെ വീട് കത്തിക്കുവാൻ വേണ്ടി പോയി. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ വീട് നിന്ന് കത്തുന്നു. അയാൾ അന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മുസ്ലിം സമുദായം പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ പറയുന്നത് ഇവർ കേൾക്കുമായിരുന്നു, പക്ഷെ ഇവർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്, എന്റെ വീട് കത്തിച്ചിരിക്കുന്നു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും. അതാണ്, അതായത് ഇവരുടെ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇവരുടെ ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ തിരിച്ചു തല്ലുവാൻ, അല്ലെങ്കിൽ ഞങ്ങളെ തിരിച്ചടിക്കുവാൻ ആരും ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അത്തരത്തിൽ നിങ്ങളുടെ ഇത്തരം പ്രകോപനങ്ങൾ ഇനിയും തുടർച്ചയായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തിരിച്ചടി നൽകുമെന്നായിരിക്കും. അത് ജനാധിപത്യപരമായാണെങ്കിലും കായികപരമായാണെങ്കിലും ഞങ്ങൾ തിരിച്ചടി നൽകും, ഞങ്ങൾ പിടിച്ചു നിൽക്കും എന്നായിരിക്കും SDPI ഉദ്ദേശിച്ചത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.